ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് അമൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒ ടി ടി എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി ബാൻഡ് കംപ്രസറാണ് ഇത് ഫ്രീ ആയിട്ടൊരു പ്ലഗിനാണ് ഇത് നമുക്ക് സ്പ്ലൈസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് സ്റ്റീവ് ഡ്യൂഡ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമറാണ് അപ്പോൾ ആളുടെ എക്സ്എഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിറം എന്ന് പറഞ്ഞ പ്ലഗിനൊക്കെ ഈ കമ്പനിക്കാരുടെയാണ് അപ്പോൾ അവരുടെ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒ ടി ടി എന്നുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സ്പ്ലൈസ് എന്ന് പറഞ്ഞ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി രണ്ട് ട്രാക്ക് ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പിയാനോ കോഡും ഒരു ഡ്രം ലൂപ്പുമാണ് ഞാൻ രണ്ടും പ്ലേ ചെയ്ത് കേൾപ്പിക്കാം അപ്പോൾ അങ്ങനെ ഒരു ലൂപ്പാണ് വിത്ത് ബേസ് ആണ് അപ്പോൾ അടുത്തതൊരു കിക്ക് ഡ്രം ലൂപ്പാണ് അപ്പോൾ ഈ രണ്ട് ഓഡിയോയിൽ എങ്ങനെ ഒ ടി ടി ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലഗിൻ നോക്കാം ഇതാണ് നമ്മുടെ ഒ ടി ടി എന്ന് പറഞ്ഞ പ്ലഗിൻ അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഭയങ്കര ഈസി ടു യൂസ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ആദ്യം നമുക്കിവിടെ ഡെപ്ത് എന്ന് പറഞ്ഞ നോബുണ്ട് അപ്പോൾ ഈ ഡെപ്ത് എന്ന് പറയുന്ന നോബാണ് ഡ്രൈവ് വെറ്റ് എന്ന് പറയുന്ന കൺട്രോൾ അതായത് എത്രമാത്രം ഒറിജിനൽ സിഗ്നലിനെയും എത്രമാത്രം പ്രോസസ്സ് ചെയ്ത സിഗ്നലിനെയും കീപ്പ് ചെയ്യണം എന്നാണ് ഇതിപ്പോൾ നമ്മൾ ഒരു 50% വെച്ച് കഴിഞ്ഞാൽ 50% ഡ്രൈ സിഗ്നലും 50% വെറ്റ് സിഗ്നലും ആയിരിക്കും വെറ്റ് മീൻസ് പ്രോസസ്സ് ചെയ്ത സിഗ്നൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം 50% കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും പിന്നെ ടൈം എന്ന് പറഞ്ഞ നോബുണ്ട് ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞ നോബ് അറ്റാക്കും റിലീസും കൂടെ ഒറ്റ നോബിൽ ചെയ്തേക്കാണ് അതായത് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റിലീസാണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ അറ്റാക്കാണ് അപ്പോൾ ഇത് സെൻട്രലിലാണെങ്കിൽ അറ്റാക്കും റിലീസും ഒരുപോലെ ആയിരിക്കും അത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇൻഗെയിൻ എന്ന് പറഞ്ഞൊരു നോബുണ്ട് ഇൻഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്ന ഗെയിനാണ് അത് വരുന്ന ഗെയിൻ കുറവാണെങ്കിൽ നമുക്കിവിടെ ബൂസ്റ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാം പിന്നെ ഔട്ട് ഗെയിൻ ഉണ്ട് ഔട്ട് ഗെയിൻ എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്ന ഔട്ട്പുട്ട് അതിന് വോളിയം കുറവാണെങ്കിൽ നമുക്കതും സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ മൂന്ന് നോബ് കാണാം അത് HML എന്നുള്ളത് ഹൈസും മിഡ് ലോ ആണ് ഇങ്ങനെ മൂന്ന് ബാൻഡിലാണ് നമ്മളിത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം ചെയ്യുന്നത് പിന്നെ ഈ സെൻട്രലിലായിട്ട് മൂന്ന് ബാർ കാണാം അതിൽ ഇവിടെ ഒരു യെല്ലോ ഉണ്ട് സെൻട്രലിലൊരു ഒരു ഡാർക്ക് കളർ പിന്നെ ഇവിടെ ഒരു ഗ്രീൻ കളർ കാണാം അപ്പോൾ ഇത് മൂന്ന് ബാൻഡിലും കാണാൻ പറ്റുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്വേർഡ് കംപ്രഷൻ ഡൗൺവേർഡ് കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പിൽ ഇതിൽ കംപ്രസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ അപ്വേർഡ് കംപ്രഷനിൽ നമുക്ക് വരുന്ന സൗണ്ടിൻ്റെ ഡൈനാമിക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്വേർഡ് ഡൗൺവേർഡ് വെച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാം EDM മ്യൂസിക്കിലാണ് കൂടുതൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അല്ലാത്ത ട്രാക്കിലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇടിച്ച് നിൽക്കും നല്ല ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലഗിൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അപ്വേർഡ് കംപ്രഷൻ നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ പെർസെൻറ്റേജിൽ കാണാം 0 to 200 ആണുള്ളത് ഇതും അതുപോലെ തന്നെയാണ് ഇത് രണ്ട് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് സ്ക്വീസ് ആയി പോവും അപ്പം നല്ല ഇടിച്ച് ചതഞ്ഞ് നിൽക്കും അപ്പോൾ അത് ഭയങ്കര വൃത്തിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകാതിരിക്കുക പിന്നെ ഈ കളേഴ്സിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു ഈ കളേഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് കംപ്രഷനും ഡൗൺവേർഡ് കംപ്രഷനും ഓരോ ബാൻഡിലും എങ്ങനെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈസിൽ എനിക്ക് അപ്വേർഡ് കംപ്രഷൻ കുറച്ച് മതി മിഡിൽ കൂടുതൽ വേണം ലോയിലും കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്കിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതും എല്ലാ ബാൻഡിലും അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് ബൈ ഡിഫോൾട്ട് സെൻറ്റർ ആയിരിക്കും വരുന്നത് ഇങ്ങനെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് കൂടാതെ നമുക്കിവിടെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം ഹൈസും മിഡും ലോയും ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് ബൂസ്റ്റ് ചെയ്യോ കുറയ്ക്കോ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒ ടി ടി എന്ന് പറഞ്ഞ പ്ലഗിനിൽ ഉള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ട്രാക്കിൽ എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഇപ്പം ജസ്റ്റ് ആ പ്ലഗിൻ ലോഡ് ചെയ്ത് എനേബിൾ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ടോൺ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ കുറച്ചൊന്ന് ട്യൂൺ ചെയ്തെടുക്കാം ഈ ഡൗൺവേർഡ് കംപ്രഷൻ നമ്മളിങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ട്രാക്ക് ടൈറ്റ് ആവുന്നുണ്ട് അത് ഇങ്ങനെ 100-200% പോകും തോറും അതിൻ്റെ ആ ടൈറ്റ്നെസ് കുറഞ്ഞ് ലെവൽസൊക്കെ കുറയും
ഇങ്ങനെ നമുക്ക് ഓരോ സൗണ്ട്സിനെ ട്യൂൺ ചെയ്യാം. ഇനി നമുക്ക് ഡ്രംസിൽ എങ്ങനെ അത് പ്രസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ സൗണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സൗണ്ട്സിനെ നമുക്ക് ട്യൂൺ ചെയ്യാം. ഇങ്ങനെ കോമൺ ആയിട്ട് പ്രസ് ചെയ്യണമെന്നില്ല, സ്റ്റെംസിൽ പ്രസ് ചെയ്യണമെന്ന ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ സൗണ്ടിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ മാസ്റ്റർ ട്രാക്കിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഡോയിലും സപ്പോർട്ടഡ് ആണ്. പ്രോ ടൂൾസിൻ്റെ കേസിൽ മാത്രമേ ഡൗട്ട് ഉള്ളൂ, AX സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കണം. ബാക്കി എല്ലാ ഡോയിലും വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.